गायत्री എന്താടാ നീ നന്നാവില്ല ഒരിക്കലും രാത്രി എത്ര അടിയാ നീ വാങ്ങിയത് പിന്നെ എന്തിനാടാ ഇങ്ങനെ കാണിക്കുന്നേ എണീറ്റ് പല്ല് തേച്ചിട്ട് ഈ കഷായം ഒന്ന് കുടിക്ക് അവിടെ വെച്ചിട്ട് വെക്കോ നിന്റെ ബുദ്ധി എന്താടാ ഇങ്ങനെ എണീറ്റ് പോയി പല്ല് തേച്ചിട്ട് വാ കഷായം വെച്ചിട്ടുണ്ട് കുടിക്ക് ഞാൻ പോവാ എവിടെ പോയത് ഛേ അയ്യോ ബുക്ക് കാണുന്നില്ലല്ലോ ചിലപ്പം ബാത്റൂമിലായിരിക്കുമോ നോക്കി കളയാം അയ്യോ അവള് വരുന്നുണ്ടല്ലോ ആ
മഹേഷ് പുറത്തേക്ക് വാ. ഗായത്രി നോക്ക്, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ജാതകം നോക്കാതെ ജീവിതകാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനാണ് ആൺകുട്ടി എന്ന് പറഞ്ഞില്ലേ. ഞാൻ ആൺകുട്ടിയെ ഗായത്രി, ഞാൻ ഇപ്പൊ പറയുന്നു നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ജാതകത്തിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല, നിന്നെ ഞാൻ സംരക്ഷിക്കും ഗായത്രി. ഒന്നുകൂടി പറയുന്നു, ഐ ലവ് യു ഗായത്രി. അതൊരിക്കലും പറ്റില്ല മഹേഷ്. നിന്നെ കൊണ്ട് ഇത് ഞാൻ സമ്മതിപ്പിക്കാതെ വിടത്തില്ല ഗായത്രി. ഞാൻ പോവാ. എനിക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോണം. വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആരാ? കുമാരാണോ? ഓ, സുഗുണനായിരുന്നോ? അമ്പടി മഹാഭാവി, ആരാടി ഈ കുമാറും സുഗുണനും? നിനക്കറിയാത്ത ഏത് കുമാറ് ഏത് സുഗുണൻ? വെറുതെ ഞാനൊരു തമാശ കളിച്ചല്ലേ. തമാശയായിരുന്നല്ലേ, ഒരു നിമിഷത്തിൽ എന്നെ ചങ്ക പൊടിഞ്ഞു പോയത് അറിയാ. എത്ര ദിവസം വെച്ചാ ഇങ്ങനെ തൊട്ടൊരുമി നിക്കുന്നേ? അടുത്ത ഘട്ടത്തിലേക്ക് പോകണ്ടേ നമുക്ക്? അയ്യേ, എന്തോ അയ്യേ, ഇന്ന് എന്തായാലും നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയില്ല. ആര് വന്ന് കാണാനാ? ഒരു തെണ്ടിയും വരില്ലെന്നേ. ഇതാ നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വന്നിരിക്കയാ. എന്തുവാടി, മുടിയൊന്നും ഇല്ലേ? എല്ലാം പോയ. ഇവിടെ വേണ്ട, വാ നമുക്ക് അങ്ങോട്ട് പോവാം. പതുക്കെ നോക്ക്. ആരാടാ അത് പട്ടാപ്പകല് തോട്ടത്തില്? നിക്ക്, ഇന്ന് നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. ആര് കണ്ടാലും ശരി, കച്ചേരി നടത്തിയ ഞാൻ അടങ്ങും. വാടാ, ഫ്രീ ഷോ കാണണോ? വന്ന് കാണ്ട. നീ വാടി. എവിടെ പോയിട്ട് വരുവാ നീ? അല്ല, കൂട്ടുകാരൻ്റെ അടുത്ത് ബുക്ക് മേടിക്കാൻ പോയതാ. ഞാൻ അടുത്ത് വാ, ഒന്ന് ഊതിയേ, ഞാൻ അടുത്ത് വാ. അതെ, ഒരിക്കൽ അവൻ തെറ്റി ചെയ്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ? നല്ല കഴിവർ, ഒരക്ഷരം മിണ്ടരുത്. മനസ്സിലേ, ആ പേടി എപ്പോഴും ഉണ്ടാവണം. വീണ്ടും ആ തെറ്റങ്ങാനം ചെയ്ത അടിച്ചു കൊന്നുതാ അവിടെ കെട്ടിത്തൂക്കും. ഇത് ഓർമ്മയിലിരിക്കട്ടെ. ഗായത്രിയുടെ വീട്ടിൽ എന്താ ഒരു ശബ്ദം? ആ, അവന്റെ ആ ഗുണ്ട മുറച്ചക്കനില്ലേ, അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ വന്നിരിക്കാ. എന്തോ ഉറപ്പിക്കാൻ വന്നോ? അതെ, നിക്കുന്ന്. നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത്? അവളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവൻ വന്നിരിക്കുന്നത്. വിട്ടേക്ക്, ഇതൊക്കെ അവരുടെ കാര്യം, നമുക്ക് പറയാനല്ലേ പറ്റൂ. ഈ പെണ്ണിന് എന്താ പറ്റിയത്? ശരി, ഞാൻ പോവാ. നീ അകത്തേക്ക് വാ. എന്റെ ചക്കരെ, നീ സമ്മതിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിന്റെ കൈകൊണ്ട് വിഷം തന്നാ തന്നെ തേന് പോലെ ഇനിക്കും. പിന്നെ ഈ ചായയെ കുറിച്ച് പറയണോ? ദേവാമൃതം പോലെ ഉണ്ടടി. ഞാൻ എന്തായാലും ഭാഗ്യവാന്. എന്താ മായി, ശരിയല്ലേ? അതെ,
തത്തമ്മയെ വളർത്ത് കൊരങ്ങന്റെ കൈ കൊടുത്ത പോലെയുണ്ട്. അമ്മായുടെ തമാശ ഉള്ള അമ്മായിയുടെ മോക്ക് എന്നെ ഇഷ്ടമായി, എനിക്കാണെങ്കിൽ അവളെ ഇഷ്ടമാ. നമുക്ക് എന്തായാലും നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം. ആ അമ്മായി ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. എന്നാ വരട്ടെ അമ്മായി, ചക്കരെ വരട്ടെ. മോന്ത കണ്ടെച്ചാ മതി. ഇപ്പൊ സന്തോഷമായല്ലോ നിനക്ക്. അവനെ കെട്ടുന്നതിനേക്കാളും നടുവീട്ടി തൂങ്ങി ചത്താ പോരെ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, നിനക്ക് എന്താ പറ്റിയ? എനിക്ക് പേടിയാവുന്നു. എന്റെ ഇങ്ങനെ പേടിച്ചാ ഒരു കാര്യവും നടക്കില്ലടി. സമയം പാഴാക്കരുത്. നമുക്ക് ഒരു കൊച്ചുണ്ടാക്കാൻ ട്രൈ ചെയ്യാം. കം ഓൺ ഡാർലിംഗ്. അന്ന് ചെയ്തിട്ട് മതിയായില്ലേ? ഒറ്റ ബോളിൽ സിക്സർ അടിക്കാൻ ഞാനെന്താ അടി? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു എന്നെ പാട്ടിലാക്കുക. ചക്കരേ, എന്തുവാടിത്? അപ്പോഴേക്കും കൊച്ചായ നിനക്ക്? അതല്ല, ഇത്രയും ദിവസം അച്ഛന്റെ കരച്ചിലായിരുന്നു, ഇപ്പൊ കുഞ്ഞു കരയാൻ തുടങ്ങി. എന്റെ ഈശ്വരാ. ശരിയോ തെറ്റോ, നിന്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ ദുഷ്ടനായാലും നല്ലവനായാലും അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു പെണ്ണിനെ കൊണ്ട് ഏതൊരാണിനെയും നല്ലവനാക്കി മാറ്റാൻ പറ്റും. ആ സാമർഥ്യം നിനക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിന്റെ സന്തോഷമാണ് മോളെ എനിക്ക് പ്രധാനം. ശരി മോളെ, സമയമായി, വേഗം വാ. അയ്യോ അമ്മച്ചി, പയ്യൻ വന്ന കാറ് ലോറിയിലിടിച്ച് പയ്യൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. എന്തിനാ അയച്ചി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല. ആഹാരത്തിൽ വിഷം കലർത്തി അവളും ഞാനും കഴിച്ച് മരിക്കുന്നതായിരിക്കും ഭേദം. നിങ്ങൾ എന്താ നീ സംസാരിക്കുന്നേ? പിന്നെ എന്താ ഞാൻ പറയണ്ടേ? എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനായിട്ട് ഇനി എത്ര കാലം എന്ന് വെച്ചാ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക?
ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമല്ല. ചേച്ചി, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ചേച്ചി? അത് ശരി, ഗായത്രി വല്ലതും കഴിച്ചോ? അവൾ ആകെ തകർന്നു പോയിരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മഹേഷേ, മഹേഷേ, ആച്ചാ, എന്താച്ചാ? ഗായത്രി അകത്തുണ്ട്, അവൾ വല്ലതും കഴിച്ചോന്ന് പോയി നോക്ക്. ശരി അച്ഛാ. എന്തായടാ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അവളോട് വെറുതെ ഇരിക്കുക. ഓ, അങ്ങനെയാണോ? നീ അകത്ത് പോയി പഠിക്കാൻ നോക്ക്. റേഡിയോയിൽ പാട്ട് കേട്ടിട്ട് അതിലൂടെ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, എന്തൊക്കെയോ ചെയ്യാടാ. ആ പെണ്ണിന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവരുതടാ മച്ചു. മനസ്സിലാവുന്നുണ്ട്, കയ്യിൽ തേൻ വെച്ച് നക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമം ഉണ്ടാവൂടാ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടാ, പക്ഷെ ആ പെണ്ണിനെ തന്നെ ഇഷ്ടമല്ലല്ലോ. എടാ, അവക്ക് എന്നെ ഒരുപാട് ഇഷ്ടാടാ. അവളെന്നെ കല്യാണം കഴിച്ചാ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതോടാ അവളുടെ ഭയം. ആ പെണ്ണ് ഭയപ്പെടുന്നതിന് കാര്യമുണ്ടടാ മച്ചു. എന്തിനെ, എനിക്ക് തന്നെ പേടിയാവുന്നു. ആ പെണ്ണിന്റെ ജാതകം അത്രയ്ക്കും പവർഫുൾ ആടാ. അവളെ കൊണ്ട് തന്നെ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് മഹേഷ് എന്നല്ലടാ. ഇവൻ എന്തായാലും കൊണ്ടേ അടങ്ങും. ഏട്ടാ, ഇതൊക്കെ ശരിയാവോ? ഞാൻ പറഞ്ഞതല്ലേ, എല്ലാം ശരിയായിട്ട് തന്നെ നടക്കും, നീ പേടിക്കണ്ട. ശരി, അവരെനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. വിളിച്ചായിരുന്നോ? വന്നാട്ടെ. അടുത്ത ടൗണില് എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, പോലീസിൽ കോൺസ്റ്റബിളാ, നല്ല പയ്യനുവാ. ഗായത്രിക്ക് ആ പയ്യൻ നന്നായി ചേരും. നിങ്ങളൊന്ന് വേഗം വാ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ജാതകത്തിലെ ദോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞോ? എല്ലാ കാര്യവും പറഞ്ഞു. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നന്നായിട്ട് നടക്കും. പിന്നെന്താ, ഗായത്രിയുടെ നല്ല മനസ്സിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. അപ്പൊ ആരും ഇവിടെ ഉണ്ടാവില്ലല്ലേ. ഇത് തന്നെ കറക്റ്റ് സമയം. ഈ ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തിയ ഗായത്രി അവര് വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചോളൂ. അത് മാത്രം നടക്കാനേ പാടില്ല. നീയും വേഗം റെഡിയാവും. ഇതിലും നല്ലൊരു അവസരം കിട്ടില്ലടാ, കൈവിട്ട് കളയരുത്. ധൈര്യം സംഭരിച്ചോടാ മഹേഷ്. Thank you.
മഹേഷ് പുറത്തേക്ക് വാ. നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് നോക്കൂ മഹേഷ്, നിന്റെ പ്രശ്നം എന്താ? ഞാനല്ലേ നിനക്ക് വേണ്ടത്? ഇപ്പൊ ഇവിടെ ആരുമില്ല, എന്നെ ഞാൻ തന്നെ നിനക്ക് തരാം, എടുത്തോ. പക്ഷേ കല്യാണം എന്ന വാക്ക് നീ മറന്നു കളയണം. എന്താ മഹേഷ് ആലോചിക്കുന്നത്? മോനെ മഹേഷേ, ധൈര്യം സംഭരിക്കൂ. അത് മാത്രം കളയരുത്, ഇതാണ് അവസരം. അവളെ മരുമോളായിട്ട് അംഗീകരിക്കുന്നേനെ എനിക്ക് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ ചെയ്ത കാര്യമുണ്ടല്ലോ. ചേട്ടാ, അവനെ വിട്ടേക്ക്, ഇനി അവനെ അടിക്കരുത്. നിനക്ക് എന്താടി പറ്റിയത്? അമ്മ എന്നെ ചൂട് വെച്ചതുപോലെ എനിക്ക് വേദനിക്കുന്നില്ല. പക്ഷെ അമ്മന്റെ വാക്കുകൾ കൊണ്ട് നിനക്ക് എന്താ മനസ്സിലാകാത്തത്? നീ എന്തൊരു കാര്യമാ ചെയ്തിരിക്കുന്നത്! നമുക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇത് പുറത്തറിഞ്ഞ നിന്നെ ആരെങ്കിലും കേട്ടാ മതിയോ? അല്ലെങ്കിൽ തന്നെ എന്താ അമ്മ, എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ?
നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവര് അവൻ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവൻ എന്നെ കൊടുത്തത്, എന്നെ തന്നെ ഞാൻ അവന് നൽകിയത്. എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ? എങ്ങോട്ടാ രണ്ടുപേരും? നാട് വീട്ടു പോവാൻ തന്നെ തീരുമാനിച്ചോ? നടന്നതൊക്കെ പുറത്തറിഞ്ഞ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് ഞങ്ങൾ നാട് വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത്. എന്റെ മോളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ജീവിതം മുഴുവൻ കരയാനായിരിക്കും വിധി. ഇനി ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ നോക്കിയാ എന്റെ മോന്റെ അടുത്തും തെറ്റില്ലേ? ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, ഇവരുടെ രണ്ടുപേരെയും കല്യാണം നടത്തി കൊടുക്കാം. അറിഞ്ഞോണ്ട് മഹേഷിനെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ക്ഷമിക്കണം. എപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞോ, അതിനുശേഷം മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ അന്ധവിശ്വാസത്തിലൊന്നും പേടിക്കരുത്, അവനൊരു ചുക്കും സംഭവിക്കില്ല. അമ്മായി പറയുന്നത് കേൾക്കുക ഗായത്രി, അതാ നല്ലത്. നിന്റെ മരുമകളുടെ കന്യകാത്വം വിവാഹത്തിന് മുമ്പേ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടും നിന്റെ മകന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് പിറകിൽ തന്നെ ഉണ്ട്. എന്തായി പറയുന്നത്? ഇന്നു മുതൽ 30-ാമത്തെ നാളിനുള്ളിൽ നിന്റെ മകന്റെ ജീവൻ ആപത്ത് തന്നെയാണ്. അത് സംഭവിച്ചേ തീരൂ, അതാണ് വിധി. പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ നീ. നീ ഒരു സംഭവം തന്നെയാടാ. എന്തായാലും ഇനി നിന്റെ സമയം തന്നെയാ. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടണമെന്ന് വിധിയുണ്ടോ? അത് കിട്ടിയല്ലേ മതിയാവൂ. എന്താടാ പറ്റിയേ? അതറിയില്ല നിനക്ക്, മൈനെ പറന്നുപോയി. അവളെ അമ്മയാക്കി കല്യാണം കഴിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ ഈ കാര്യം അറിഞ്ഞ അവളുടെ തന്ത അവളെ വേറൊരാൾക്ക് കെട്ടിക്കൊടുത്തു. കല്യാണം കഴിഞ്ഞതും സ്ഥലം കാലിയാക്കി. ഇപ്പൊ അതും ആലോചിച്ച് കരയ. ഈ തെണ്ടിയിലെ ഒരു സന്തോഷം. ശേ, സംസാരിച്ചിരുന്ന സമയം പോയി. എനിക്ക് വേണ്ടി എന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ടോ? ബൈ. എടാ നിക്കടാ, എങ്ങോട്ടാ പോന്നെ? എന്റെ അമ്മോ, ഇവൻ കാര്യത്തിൽ വീരൻ തന്നെയാണല്ലോ. പോ പോ, എനിക്കും കല്യാണം നടക്കൂടാ, അപ്പൻ ഞാൻ വച്ചിട്ടുണ്ട്. ഒരു മൈന പോയാ ഒരു ചിട്ടക്കുരുവെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. എന്താടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ പറ്റിയ ഗായത്രി?
എന്താ പറ്റിയെന്ന് പറ. എന്തോ പറ്റി മോളെ? എന്താ പറ്റിയ ഗായത്രി? അമ്മേ എന്താ പറ്റിയെന്ന് പറ. മോൻ അച്ഛനായി മോനെ. ഇനി ഈ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ തടി കേടാവും. ഇനി ഒരു തെണ്ടി എന്നെ വിശ്വസിക്കത്തില്ല. ആ നശിച്ചവന്റെ ജാതകം കാരണം എന്റെ പണിയാ പാളിയത്. ഇനി വല്ല ബംഗാളിലും പോയി കൂലിവേല ചെയ്യണമെന്നാ തോന്നുന്നത്. അന്ധവിശ്വാസികളുള്ള നാട്ടിൽ പോയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ജാതകം സത്യമല്ല, പക്ഷെ ദൈവവിശ്വാസമാണ് സർവ്വതും. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ തെണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് ദൈവം. അതിനെ അറിയാനോ മാറ്റിയെഴുതാനോ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. എന്നാൽ ജാതകമെന്ന പേരിൽ ജ്യോത്സ്യന്മാർ പല ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ജീവിതം വഴിമുടക്കുന്നു. ഇന്ന് ഗായത്രിയുടെ ജീവിതത്തിൽ ഇരുൾ മാറി വെളിച്ചം വീശിയിരിക്കുന്നു. എന്നാൽ ഈ നാട്ടിൽ എത്രയോ ഗായത്രിമാർ ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ജാതകത്തെ കത്തിച്ചു കളയാൻ കയ്യിൽ തീപ്പന്തമേന്താം. ജയ് ഹിന്ദ്.